ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ മുമ്പിൽ വന്ന് സൗഖ്യത്തിനായി യാചിക്കുകയും ഈശോ സൗഖ്യം നൽകുകയും ചെയ്യുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഈ കുഷ്ഠരോഗി അടുത്ത് വന്ന് യേശുവിൻ്റെ അടിയിൽ വന്ന് താണ് വണങ്ങിക്കൊണ്ട് പറയുകയാണ്. താണ് വണങ്ങിക്കൊണ്ടെന്ന് വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അവൻ്റെ കൃത്യമായുള്ള ബോധ്യത്തെയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവൻ്റെ ബോധ്യം ആ താണ് വണങ്ങി എന്ന് പറയുമ്പോൾ അവനത് ദൈവീകമായ ഒരു അധികാരം യേശുവിൽ അവൻ മനസ്സിലാക്കി. അതാണ് ഒരു ആരാധനയുടെ ഭാവം അവിടെ ഉണ്ട്. താണു വണങ്ങിക്കൊണ്ട് അവൻ പറയുകയാണ്, കർത്താവേ, ലോർഡ്, കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ അഭിസംബോധന ആരംഭിക്കുന്നത്. എന്നിട്ട് അവൻ പറയുന്നത്, അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, കുഷ്ഠരോഗം ഒരു അശുദ്ധിയായി പരിഗണിക്കപ്പെട്ടൊരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് ഇത് നടക്കുന്നത്, ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടെ സൗഖ്യപ്പെടുത്താൻ കഴിയും എന്ന് പറയുന്നതിനേക്കാൾ ഈ കുഷ്ഠരോഗി ഉപയോഗിക്കുന്ന വാക്ക് ശുദ്ധനാക്കാൻ കഴിയും, വി ക്യാൻ ക്ലെൻസ് മീ, ശുദ്ധനാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശോയുടെ മറുപടിയും വളരെ സുന്ദരമാണ്. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഞാൻ മനസ്സാവുന്നു, നീ ശുദ്ധനാകട്ടെ. ഞാൻ മനസ്സാവും, നീ ശുദ്ധനാകട്ടെ. ഈ നീ ഞാൻ മനസ്സാവും, നീ ശുദ്ധനാകട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം യേശു അവനെ സ്പർശിച്ചു എന്നല്ല നമ്മൾ കാണുന്നത്. ആ അശുദ്ധിയോടുകൂടി ഇരിക്കുന്നവനെ ഈശോ സ്പർശിച്ചു എന്നിട്ട് പറയുകയാണ്, ഞാൻ മനസ്സാവുന്നു, നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ. ഇവിടെ വളരെ ഭംഗിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുത കുമ്പസാരം എന്ന കുദാശയെക്കുറിച്ചാണ്. കുമ്പസാരം എന്ന കുദാശ വളരെ വ്യത്യസ്തമായൊരു കുദാശയാണ്. കാരണം 7 കുദാശകളിലെയും അടിസ്ഥാനപരമായിട്ടൊരു കുദാശ സ്വീകരിക്കാൻ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. 1, കുദാശയെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. 2, കുദാശയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. 3, കുദാശയിലൂടെ ലഭിക്കുന്ന കൃപ വേണം എന്ന് ആഗ്രഹിക്കണം. 4, കുദാശ ക്രിസ്തു നൽകുന്നതാണെന്നുള്ള ബോധ്യത്തിൽ അത് സ്വീകരിക്കാനായിട്ട് സാധിക്കണം, ഹൃദയം കൊണ്ട് അത് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. 4, 5-ാമത്തേത്, കുദാശ സ്വീകരിക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതെല്ലാം കുദാശ സ്വീകരിക്കാനുള്ള അടിസ്ഥാന കാര്യങ്ങളാണ്. അവസാനം നമ്മൾ പറയുന്നത് കുദാശ സ്വീകരിക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഈ 6 കുദാശകളിലും അല്ലെങ്കിൽ രോഗിയുടെ അവനെ കൂടി ഇതിനെ കൂടെ ചേർക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ 5 കുദാശകളും കൂടി ചിന്തിക്കാം. ഈ കുദാശകളുടെ പ്രത്യേകത യോഗ്യത എന്ന് പറയപ്പെടുന്നത് വിശുദ്ധിയാണ്. യോഗ്യത എന്ന് പറയപ്പെടുന്ന വിശുദ്ധിയാണ്. വിശുദ്ധിയോടുകൂടി മാത്രമാണ് നമ്മൾ കുദാശ സ്വീകരിക്കും. ഇപ്പം ജ്ഞാനസ്നാനം, രോഗിലേപനം, ഇതിന് മൂന്നിൽ നമുക്കങ്ങനെ പറയാൻ പറ്റും. മൂന്നിടങ്ങളിലും പാപ അവസ്ഥയുണ്ട്. ജ്ഞാനസ്നാനത്തിൽ ഉത്ഭവപാപവും കർമ്മപാപവും നീക്കി ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതാണ് ജ്ഞാനസ്നാനം. അപ്പോൾ അവിടെ പാപാവസ്ഥയുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം നമ്മളത് സ്വീകരിക്കത്തുള്ളൂ. 2-ാമത്തെ, നമ്മൾ രോഗിലേപനം നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ രോഗിലേപനത്തിനും അവിടെ ഒരു പാപമോചനത്തിൻ്റെ ഒരു എലമെൻ്റ് അവിടെ ഉണ്ട്. വളരെ വ്യക്തമായിട്ട് ഇതുള്ളത് കുമ്പസാരത്തിലാണ്. കുമ്പസാരം വീണ്ടും വീണ്ടും നമ്മൾ സ്വീകരിക്കാനായിട്ട് കർത്താവിൻ്റെ അരികിലേക്ക്, പുരോഹിതനിലൂടെ നമ്മൾ കർത്താവിനെ കണ്ടുകൊണ്ട് അരികിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ യോഗ്യത വിശുദ്ധിയല്ല, അശുദ്ധിയുമല്ല, അശുദ്ധനാണെന്ന ബോധ്യം, ആ ബോധ്യത്തിൽ ഉള്ള മനസ്താപം, ഇതാണ് യോഗ്യത. എനിക്ക് ഈ പാപ അവസ്ഥയിൽ ആയിരിക്കുന്ന എനിക്ക് ശുദ്ധി വേണം എന്ന ആഗ്രഹം, ആ ഒരു മനസ്താപം, ഇതാണ് യോഗ്യതയായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ബാക്കിയെല്ലാത്തിനും വിശുദ്ധിയാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത, ഇവിടെ ഈ മനുഷ്യൻ വന്ന് ഈശോയോട് ഇത് യാചിക്കുമ്പോൾ ഈശോ അവനെ തൊടുകയാണ്. അശുദ്ധനായവനെ തൊട്ടിട്ടാണ് ശുദ്ധി നൽകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ, എനിക്ക് ഞാൻ മനസ്സാവും, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം യേശു അവനെ തൊട്ടു എന്നല്ല സുവിശേഷം ചെയ്തിരിക്കുന്നത്. മറിച്ച് യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. ഒരു ക്രിയേഷനാണ് നമ്മൾ കാണുന്നത്. കാരണം കരം ദൈവം തൻ്റെ കൈകൊണ്ട് പൂഴി കുഴച്ചെടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ കൈ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നതിൻ്റെ ഒരു ആവർത്തനമായിട്ട് നമ്മളിവിടെ കാണുന്നത് അവനെ തൊട്ട് വീണ്ടെടുക്കുന്നു. ഇവിടെ ഒരു റീക്രിയേറ്റിംഗ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു റീസ്റ്റോറിങ് എന്ന് പറയുന്നുണ്ട്. അത് എന്തോ നഷ്ടപ്പെട്ടത് റീസ്റ്റോറിങ് ചെയ്യുകയാണ്. അതിനകത്ത് തിരിച്ചതിനകത്തോട്ട് ചേർത്ത് വയ്ക്കപ്പെടുന്നുണ്ട്. അവൻ്റെ ശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ശുദ്ധി ചേർത്ത് വയ്ക്കപ്പെടുക. അത് ഈശോയ്ക്ക് പറ്റത്തുള്ളൂ. മറ്റു നമുക്ക് റിപ്പയറിങ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്തോ കേടായിട്ടുണ്ട്, ആ കേട് മാറ്റുന്നു, റിപ്പയർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. എന്തോ അണഞ്ഞു പോയിട്ടുണ്ട്,
അവിടെ വീണ്ടും ഒരു തിരി കൊളുത്തി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈശോയുടെ ഇടപെടൽ നമുക്ക് ഇങ്ങനെയൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കുക. ഇത് ഈശോയ്ക്ക് പറ്റൂ, ഈശോയുടെ ഇടപെടലിലൂടെ അത് പറ്റൂ എന്ന് ബോധ്യമുള്ളവനാണ് ഈ കുഷ്ഠരോഗി. ഇതാണ് ആ കുഷ്ഠരോഗി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം. നമ്മളും അത് കുഷ്ഠരോഗിയിൽ നിന്നും പഠിക്കേണ്ടതാണ്. എന്നിൽ നിന്നും നഷ്ടമായിരിക്കുന്ന ശുദ്ധത, ശുദ്ധതയോട് ചേർത്ത് വയ്ക്കപ്പെടുന്ന മറ്റ് അനുഗ്രഹങ്ങൾ, മറ്റ് കൃപകൾ, അതായത് ശുദ്ധത നശിച്ചു കഴിയുമ്പോൾ എൻ്റെ സമാധാനം പോയി, എൻ്റെ സ്വസ്ഥത പോയി, അല്ലെങ്കിൽ എനിക്കുള്ളൊരു കോൺഫിഡൻസ് പോയി, ഒരു ആത്മവിശ്വാസം പോയി, എനിക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലുള്ളൊരു സ്വാതന്ത്ര്യം പോയി, എനിക്ക് മനുഷ്യരോട് ഇടപെടാൻ പറ്റുന്ന ഒരു സ്നേഹത്തിൻ്റെ അവസ്ഥ കുറഞ്ഞുപോയി, ഇങ്ങനെയൊക്കെ പറയുന്ന ഇതിനോട് ചേർത്ത് വയ്ക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ശുദ്ധതയോട് ചേർത്ത് വയ്ക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ട്. ശുദ്ധത ഇല്ലാതായപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇല്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ശുദ്ധത റിസ്റ്റോർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം റിസ്റ്റോർ ചെയ്യപ്പെടുക. വീണ്ടും ആ പഴയ സന്തോഷത്തിലേക്ക് വരുന്നു, വീണ്ടും ആ പഴയ സമാധാനത്തിലേക്ക് വരുന്നു, അസ്വസ്ഥത മാറുന്നു, വീണ്ടും ആ പഴയ സ്നേഹിക്കാൻ പറ്റുന്ന മനസ്സിലേക്ക് വരുന്നു, വീണ്ടും ആ ആത്മവിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു, വീണ്ടും ദൈവ തിരുസന്നിധിയിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ആയിരിക്കാൻ പറ്റുന്ന ഒരു നല്ല വിശ്വാസമായി നമ്മൾ മാറുന്നു. ഇതെല്ലാം റിസ്റ്റോർ ചെയ്യപ്പെടുക. അപ്പോൾ ഇതാണ് ശുദ്ധത വീണ്ടും കിട്ടുന്നതിലൂടെ ഉള്ളൊരു വളരെ പ്രധാനപ്പെട്ട വസ്തു. അതുകൊണ്ട് ഒറ്റക്കാര്യം ഇതിനകത്ത് ചിന്തിക്കാനായിട്ടുള്ളൂ, കുമ്പസാരിക്കാൻ മടിക്കരുത്, കുമ്പസാരിക്കാൻ മടിക്കരുത്, കുമ്പസാരം പ്രയോജനപ്പെടുത്തുക. കുമ്പസാരം, നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പാപികളാണ്, പക്ഷേ കുമ്പസാരിക്കാൻ മടിക്കരുത്, കുമ്പസാരം പ്രയോജനപ്പെടുത്തുക. ഈ കുഷ്ഠരോഗിയെപ്പോലെ ഈശോയുടെ മുമ്പിൽ ചെന്നിട്ട് താണു വണങ്ങി എളിമയോടുകൂടി, കർത്താവെ ഞാൻ അശുദ്ധനാണ്, എനിക്ക് ശുദ്ധി വേണം, നിൻ മനസ്സായാൽ എനിക്ക് ശുദ്ധി കിട്ടും എന്ന് പറയാൻ പറ്റുന്നൊരു കുഷ്ഠരോഗിയായി നമ്മൾ മാറേണ്ടിരിക്കും. നമ്മുടെ ആ കുഷ്ഠം തിരിച്ചറിഞ്ഞ് നമ്മളും യേശുവിൻ്റെ മുമ്പിൽ അങ്ങനെ പറയേണ്ടതായിട്ടുണ്ട്. പറയുമ്പോൾ ഈശോ തിരിച്ച് ആദ്യം സ്പർശിക്കും, പിന്നെ പറയും, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ എന്ന് ഈശോ പിന്നീട് പറഞ്ഞ് നമ്മൾ സൗഖ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ആദ്യം ഈശോനാഥൻ നമ്മളെ സ്പർശിക്കുന്നു. ആ സ്പർശനമാണ് നമ്മൾ കുമ്പസാരത്തിലെ ഈ കുമ്പസാരക്കാരൻ്റെ ഇടപെടലിലൂടെ, സംഭാഷണത്തിലൂടെ നമ്മൾ ആസ്വദിക്കുന്നത്, ഈശോയുടെ സ്പർശനം. അത് കഴിഞ്ഞ് നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ എന്ന് ഈശോ പറയുന്നതാണ് ആ പാപമോചനം. അത് കഴിഞ്ഞ് നമ്മൾ ശുദ്ധിയോടുകൂടി അവിടം വിട്ട് എഴുന്നേറ്റ് പോയി പ്രായശ്ചിത്തം ചൊല്ലി കർത്താവിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന പദവിയിലേക്ക് വീണ്ടും റിസ്റ്റോർ ചെയ്യപ്പെടുന്നതാണ് ആ കുമ്പസാരത്തിലെ പൂർണ്ണത. നമുക്ക് ഈ ഒരു സംഭവം വളരെ ഭംഗിയായിട്ട് കുമ്പസാരത്തിൻ്റെ ഒരു ഒരു ഇമേജറി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവമാണ്. നമുക്കും ദൈവത്തിന് തിരുസന്നിധിയിലായതുകൊണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ കുർബാനയ്ക്ക് വരാനായിട്ടാണ്, 15 വരെയുള്ളൂ എന്നൊക്കെ പറയുന്നൊരു റെഗുലേഷൻസ് ഒക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുക. പക്ഷേ ഒന്ന് ഓർക്കുക, കുമ്പസാരത്തിനൊരു റെഗുലേഷനും ഇല്ല, അതാരും വരുത്തിയിട്ടില്ല, അതാരും ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രയോജനപ്പെടുത്തുക, കുമ്പസാരിക്കുക. ആ ശുദ്ധത റിസ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്, റിപ്പയർ ചെയ്യപ്പെടുന്നു എന്ന് പറയപ്പെടുന്നതിനകത്തൂടെ എന്തൊക്കെയാണ്, ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വയ്ക്കപ്പെടുന്നുണ്ട്. ശാന്തി, സന്തോഷം, സമാധാനം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, ആത്മവിശ്വാസം, ഇതെല്ലാം ഒരു സുരക്ഷിത ബോധം, ഇതെല്ലാം ഇങ്ങനെ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അപ്പോൾ നമുക്കിത് വളരെ ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാം. കുമ്പസാരിക്കാൻ മടിക്കരുത്, ഇതാണ് ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർപ്പിക്കുന്ന വളരെ സുന്ദരമായൊരു പാഠം. ശുദ്ധനാക്കാൻ ശക്തനായവൻ ഒരുവൻ മാത്രം, അത് ക്രിസ്തു.